വേഗം കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഈ ഒരു അമ്മയ്ക്ക് കാല് വയ്യാണ്ടിരിക്കുകയാണ്. ഫുള്ളും കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ആ കിടക്കുന്ന സ്ഥലം കിടക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാല് കൊല്ലോ എന്തോ ഫോഴ്സിലോ വെള്ളം പോകുന്നത് നോക്കി അഞ്ചുരുളി ടണൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, നമസ്കാരം. മറ്റേ സോഫർത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടുക്കിയിലൊക്കെ ഒരാഴ്ചയായിട്ട് നല്ല രീതിയിലുള്ള മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വെയിലൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അന്നേരത്തിന് ഇത്തിരി വെയിലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കട്ടപ്പന വരെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പോയതായിരുന്നു. അപ്പൊ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളൊരു രണ്ട് സ്ഥലത്ത് നിന്ന് കയറണമെന്ന് പ്ലാൻ ചെയ്താണ് പോകുന്നത്. അപ്പം അന്തരീക്ഷം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, നമുക്ക് കയറാന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് അഞ്ചുരുളിയിലും അയ്യപ്പൻ കോവിലിലും ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ആ ഒരു രണ്ട് സ്ഥലത്ത് കൂടി നമ്മൾ പോകുന്ന വഴിയിലാണത്. അപ്പൊ അതും കൂടി കൈയോടെ നമുക്ക് കണ്ടിട്ട് പോകാം. ആ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ചെയ്തത്. സോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഹൈവേ 59 കൂടിയാണ് നമ്മൾ പൊക്കോട്ടിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഹൈവേ ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഏകദേശം കുട്ടിക്കാനം വരെയുള്ള റോഡ് നല്ല രീതിയിൽ തന്നെ പണികളെല്ലാം പൂർത്തീകരിക്കാറായിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 2-3 മാസത്തിനുള്ളിൽ എല്ലാ ഏരിയയും നല്ല രീതിയിൽ തന്നെ കവറപ്പായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കട്ടപ്പനയ്ക്കൊക്കെ വരാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ അടുത്തൊക്കെ മതി. ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതേപോലത്തെ പാലങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് ഇത്തിരി വർക്കും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആ ഒരു ഭാഗത്തൊക്കെ കട്ടറൊക്കെ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന നാഷണൽ ഹൈവേ 59 കൂടിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയി കഴിഞ്ഞാൽ അഞ്ചുരുളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഈ ഒരു സമയത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറി കിടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ നമുക്ക് ആ ടണലിലോട്ടൊന്നും കയറാൻ വേണ്ടി സാധിക്കില്ല. അതിൽ കൂടെ നല്ല രീതിയിൽ ഫ്ലോയിൽ വെള്ളം വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സമയത്ത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല. കളിക്കാനുള്ള സാധനമൊക്കെ മേടിച്ചുകൊണ്ടാണ് ചേച്ചി വന്നത്. അതാണ് കൊണ്ട് ഇനി അവള് കുറച്ച് അടങ്ങിയൊക്കെ ഇരുന്നോളും. ആ ഒരു സാധനം പൊടിക്കുന്നത് വരെ ഭയങ്കര ബഹളമായിരുന്നു. അത് പൊളിച്ച് അതിൻ്റെ അകത്ത് എന്താണ് സംഭവം ഉള്ളതെന്നും എന്താണ് അതും കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ള ആള് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊട്ടിക്കുന്ന എങ്ങനെയാന്നൊക്കെ ആള് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഹായ് പറഞ്ഞേ, എവിടെയാ പോന്നേ? 5 രൂപയല്ല 5 രൂപ പറഞ്ഞേ. ആ ഇവിടെ നോക്കി പറ ഗായ്സ്, ഞങ്ങൾ 5 രൂപ പോവാന്ന് പറ. ആരാ മേടിച്ചിട്ട് വന്നേ? വലിയ കാർമേഘമൊക്കെ മൂടി വരുന്നുണ്ട്. മിക്കവാറും ഉച്ച കഴിഞ്ഞ് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് വേണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനമായ അഞ്ചുരുളിയിലേക്ക് പോകാൻ. പോകുന്ന വഴി കുറച്ച് ദുഷ്കരമാണ്. നമ്മൾ എത്തിച്ചെല്ലുന്ന സ്ഥലം അതിമനോഹരമായതുകൊണ്ടാണ് നമ്മൾ ഈ ദുഷ്കരമായ പാതയിലൂടെ എല്ലാം സഞ്ചരിക്കുന്നത്. ഒരു വനത്തിൽ കൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ വീടുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്കിന് ഒരു വനത്തിൽ കൂടെ പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, നല്ല ഇതിൽ ചെളിയായിട്ട് കിടക്കുക റോഡല്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് നല്ല റോഡാണ് എന്ന് പറഞ്ഞ് വരാൻ നിൽക്കരുത്. അല്പം ഓഫ് റോഡൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ അഞ്ചുരുളിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് എവിടെയോ വണ്ടി ഇടുക. വണ്ടി ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നേ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയാൽ അഞ്ചുരുളിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അഞ്ചുരുളിയിൽ വന്നപ്പോഴത്തേക്കിന് കണ്ടൊരു ബോർഡാണിത്. ഇത് ഒട്ടുമിക്ക നമ്മുടെ കട്ടപ്പനയിലേക്ക് പോകുന്ന റെസ്റ്റോറൻറ്റ് സൈഡുകളിലും ഈ ഒരു ബോർഡൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, ചെറുതായിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇടുക്കിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അഞ്ചുരുളിയാണ്. അതിനുശേഷം ഇതാണ് അയ്യപ്പൻ കോവിലെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ ഉള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ബോർഡിൻ്റെ അതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം ഈ ഒരു ഭാഗം വായിച്ച് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും ഇടുക്കി ജില്ലയിൽ രൂപീകരിച്ചത് 1972 ജനുവരി 26 1932 ആദിവാസി മൂപ്പൻ കൊലുമ്പൻ കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇടുക്കി ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇദ്ദേഹം കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഈ ഒരു നമ്മുടെ ഇടുക്കിയിലെ ആർച്ച് ഡാം പണിതിരിക്കുന്നത്. 1969 ഏപ്രിൽ 30 മുഖ്യമന്ത്രി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇടുക്കി ഡാമിന് തറക്കല്ലിട്ടത്. അതായത് 1969 1975 ഒക്ടോബർ 4 പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. മുന്ന് വണ്ടി ഇരുന്ന് ആ സാധനം ഇട്ട് പൊളിച്ച് അപ്പോൾ അത് വെച്ച് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതെന്നെ മുന്നേ ചെയ്തേക്കുന്നേ? ഇതാരാ ചെയ്തേ? ആണോ?
ഇത്രയും പ്രകൃതിയൊക്കെ അടിപൊളിയാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടിതേ കണ്ടോ, കണ്ടില്ലേ? ഫുള്ളും കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ആ കിടക്കുന്ന സ്ഥലം കിടക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ രക്ഷയില്ല. അതായത് നമ്മുടെ ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്നത് നമ്മൾ ഇടുക്കിക്കാരും ഇല്ല, നമ്മൾ കേരളീയർ മാത്രമല്ല, നമ്മൾ വെളിയിൽ നിന്ന് വരെ ആൾക്കാരൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ വിലയിരുത്തും എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇതേപോലെ ചപ്പും ചവറും എല്ലാം ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിന് ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ തന്നെയാണ് ആ ഒരു ഭാഗവും നമ്മൾ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇതിലെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണലുണ്ട്. ഈ ടണലിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകി താഴോട്ട് വീഴുന്നത്. അല്ലാതെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ലോറി കൂടെയാണ് കയറി പോകേണ്ടത്. ഈ ഒരു പാതയിൽ കൂടെ നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ താഴത്ത് വെള്ളം കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് ഈ ഒരു ടണലിലാണ്. ടണലിൽ വെള്ളം ഒഴുകി പോകുന്ന ആദ്യം കണ്ടിട്ട് നമുക്ക് ഈ താഴോട്ട് പോവാം. അമ്മയ്ക്ക് കാല് വയ്യാണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഈ ഒരു ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെ കാണട്ടെ. നമ്മൾ അന്നേരത്തിനും ഈ ഒരു വഴിയിൽ കൂടെ പോയിട്ട് ആ ഒരു ടണൽ ആദ്യം പോയി കാണാം. അപ്പോൾ സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒന്നും വലിച്ചെറിയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണുന്നത് മൊത്തം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മാത്രമാണ് കാണാൻ വേണ്ടി ഉള്ളത്. ഇവിടെയൊക്കെ പോകുന്ന വഴി ഭയങ്കര ദുഷ്കരമാണ്. നമുക്കൊക്കെ ഈസി ആയിട്ടൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോകാം, പക്ഷേ പ്രായമുള്ളവർക്കൊക്കെ വരാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കാറ്റുണ്ട്, തുറന്ന പ്രദേശമായതുകൊണ്ട് നല്ല രീതിയിലുള്ള കാറ്റും അടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതാണ് ഇവിടുന്ന് ഓവറോൾ വ്യൂ എന്ന് പറയാനായിട്ടുള്ളത്. അങ്ങോട്ടേക്ക് ഇങ്ങനെ വെള്ളം കിടക്കുവാണ്. ഇതിൻ്റെ വെള്ളം ഒഴുകുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഫോഴ്സ് എന്താണെന്നുള്ളത് അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കൊല്ലോ എന്തോ ഫോഴ്സിലാണ് വെള്ളം പോകുന്നത് നോക്കി. ഞങ്ങളൊക്കെ പണ്ട് വന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറാൻ വേണ്ടി സാധിക്കുമായിരുന്നു, അതേപോലെ ഇതിലൊക്കെ നടക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോകുന്ന വെള്ളം പോകുന്ന പോക്ക് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പോക്കാട്ടോ പോകുന്നത്. ഇതിൻ്റെ താഴോട്ട് എന്ത് ഡീപ്പായിട്ട്, അതായത് വലിയൊരു പാറയാണിത്. പാറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് അങ്ങ് പോയി പതിക്കുകയാണ്. അപ്പം ഇവിടുന്ന് കണ്ടില്ലേ രണ്ട് കളറ് വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള തെളിഞ്ഞ് കിടക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വെള്ളം കലങ്ങി കിടക്കി, ഒരു വെള്ളം ഫുള്ള് കലങ്ങി പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തം ഇങ്ങനെ ഒരു കലങ്ങിയ കളറും അപ്പുറത്തോട്ട് പോകുമ്പോൾ നല്ല വെളുത്ത കളറും കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഗൈസ് അഞ്ചുരുളി ടണൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഈ എന്ത് ഹോൾസിലെ വെള്ളം ഒഴുകി വരുന്നതെന്ന് നോക്കിയേ. പാറകൾ തുറന്നാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 5 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു ടണലാണ് ഈ കാണുന്നത്. എന്ത് ഫോഴ്സിലെ വെള്ളം പോകുന്നതെന്നറിയാമോ? അതേപോലെ നല്ല രീതിയിലുള്ള കാറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ അന്തരീക്ഷം നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന പാറകളെല്ലാം ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. ഇത് കണ്ടില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഈ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുന്നില്ല, നമ്മൾ കുറച്ച് കയറി നിൽക്കുകയാണ്. ഇത് കണ്ടില്ല, സൗണ്ട് വരെ കേൾക്കുമ്പോഴത്തേക്കും അറിയാം. അതേപോലെ തന്നെ ആൾക്കാർ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പുറത്ത് രണ്ട് ഒരു 1, 2, 3, 4 തല കാണുന്നുണ്ടോ? അവരവിടെ വലയിട്ട് മീനെ പിടിക്കാൻ വേണ്ടി നിൽക്കാണോ കേട്ടോ. നോക്കി ഈ ഒരു അഞ്ചുള്ളിയിലെ വെള്ളം തന്നെ കിടക്കുന്നുണ്ട് എന്തേരും വന്നുള്ളത്. ഇതാണ് ഇടുക്കി ഡാമിലെ വെള്ളമാണ് ഈ ഒരു കോശിനി ഇങ്ങനെ കയറി കിടക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന ഫുള്ള് ഇടുക്കി ഡാമിലേക്കുള്ള വെള്ളമാണ് കിടക്കുന്നത്. അപ്പം എന്തേരം ദൂരവും എന്തേരം ദൈർഘ്യമുള്ളതാണ് ഇടുക്കി ഡാമും ഇടുക്കി ഡാമിലെ വെള്ളവും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഇത്രയും ഫോഴ്സിൽ പോകുന്ന ഈ വെള്ളമെല്ലാം പോകുന്നത് നേരെ ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത് പറഞ്ഞാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കും. അതേപോലത്തെ ഫോഴ്സിലാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വെള്ളം വന്നത്. അതുപോലെ പാറകളുടെ ഇടയിൽ കൂടിയും വെള്ളങ്ങൾ ഒരുപാട് വരുന്നത്. അവിടുത്തെ കെട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടോ ഇതെല്ലാം ഇങ്ങനെ മണ്ണിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ ഗ്രില്ല് ഇത് ചെയ്തേക്കുന്ന, മതിലിന് വേണ്ടി മാത്രമുള്ള ഒരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം അടിയോടെ താഴോട്ട് പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നടക്കാൻ പോലും സാധിക്കില്ല. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ടൂറിസ്റ്റ് മേഖലയാണേലും അതിനനുസരിച്ച് ടൂറിസ്റ്റിന് വേണ്ടി ഒന്നും ഇത് ഇവിടെ നല്ല ക്ലിയർ ആയിട്ടൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇത്രയും സഞ്ചാരികൾ വന്ന് കാണുന്ന സ്ഥലമാണ്. അപ്പം അതിൽ നല്ല രീതിയിലേക്ക് ഒന്ന് സെറ്റപ്പാക്കിയൊക്കെ നിർത്തുക എന്നുള്ളത് ടൂറിസ്റ്റ് മേഖലയുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് നടക്കാണ്. താഴോട്ട് പോയിട്ട് ആ ഭാഗത്ത് വെള്ളം കയറി കിടക്കുന്നൊക്കെ നമുക്ക് കാണാം. അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഓയ് ഹലോ ഹലോ ഹലോ, എന്നെ പണങ്ങി നിൽക്കുന്നേ, എന്നെ പണങ്ങി നിൽക്കുന്നേ. ഇതെന്തോ ഞാൻ പറഞ്ഞില്ലേ കൈസ് നേരത്തെ, ഈ കാണുന്ന പാറകളുടെ ഇടകളിലാണ് ആ ഒരു തുരങ്കം തുരങ്കം നിർമ്മിച്ച് അതിൽ കൂടെ വെള്ളം ഈ ഒഴുകി വരുന്നത് കാണാൻ വേണ്ടി സാധിക്കുക. ഇത് നോക്കിയേ, കടലിൽ കിടക്കുന്ന പോലെയേ ഉള്ളൂ കേട്ടോ. രണ്ട് ചേട്ടന്മാർ വലയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
അവിടെ നാല് ചേട്ടന്മാരുണ്ട്, ഇവിടെ രണ്ട് ചേട്ടന്മാരുണ്ട്. അപ്പൊ ചേട്ടന്മാർക്ക് ഇന്ന് കോളായിരിക്കും, ഒന്ന് പോയി നോക്കാം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ ഒരു വെള്ളം താഴോട്ട് വരുന്നതിന്റെ ഫോഴ്സും ആ ഒരു വ്യാപ്തിയും കാണണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടില്ലേ, കുറച്ച് ഭാഗം ഭയങ്കരമായിട്ട് കലങ്ങി കിടക്കുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫോഴ്സിൽ വെള്ളം വന്ന് വീഴുമ്പോൾ അടിവരെ കുലുങ്ങിയിട്ടാണ് ആ വെള്ളം പൊങ്ങി വരുന്നത്. അങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് കലങ്ങി കിടക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മാലിന്യങ്ങൾ തിരയടിച്ച് മൂലെ കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നുണ്ട് പ്രകൃതി. പ്രകൃതിക്ക് ഇങ്ങനെ മാലിന്യവും ഒക്കെ ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പ്രകൃതിയിലെ ഇങ്ങനെ കൂട്ടി ആ ഒരു മൂലയിലൊക്കെ കൊണ്ടിട്ടേക്കുന്നത്. അടുത്ത വല വീശാൻ വേണ്ടി പോവാണ്, അതിന് സംഭവങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ചേട്ടന്മാരും ഇട്ടുകൊണ്ടിരിപ്പുണ്ട്, ഒരു ചേട്ടൻ ഇപ്പോൾ വീശാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ായിരുന്നു അത് വലിച്ചോണ്ടിരിക്കുകയാണ്. മീന് ചെറുതായിട്ടേ ഉള്ളൂ, വെയിലുണ്ടെങ്കിൽ മാത്രമേ മീന് കയറി വരത്തുള്ളൂ. എൻ്റെ ചേട്ടൻ വലിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ ചെറിയ മീനുകളൊക്കെ ആണ്. നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളത്തിൻ്റെ സ്റ്റോക്ക് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഈ ഒരു എൻഡിൽ നിന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇടുക്കി ഡാം വരെയുള്ള കിലോമീറ്ററുകൾ ദൂരെയുള്ള വെള്ളം കയറി കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടക്കം, ആ കാണുന്ന വെള്ളം ഒഴുകി വന്നാണ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാനായിട്ടുള്ളത്. 1974 March 10 നമ്മുടെ ഈ അഞ്ചുരുളി ടണല് നിർമ്മാണം ആരംഭിച്ചത്. ഇതിനുശേഷം 6 കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടണല് പൂർത്തീകരിച്ചത്, ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 1980 ഈ ഒരു ടണല് ഉദ്ഘാടനം ചെയ്തു. പൈലപ്പള്ളി എന്ന് പറയുന്ന എഞ്ചിനീയറാണ് ഈ ഒരു ടണലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തത്. ഒരു തുരങ്കത്തിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 22 അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ നല്ല മഴയും ഇല്ലെങ്കിൽ പ്രളയ സമയങ്ങളിലൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ 1000 വരെ ഈ വെള്ളം ഉയർന്നു വരാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതായത് ഈ കാണുന്ന വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്തിൻ്റെ അത്രയും പൊക്കം വരെ വെള്ളം നിറയും. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളത്താൽ നിറഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. വനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എത്ര ഉയരത്തിലാണ് ആ ഒരു മല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു തുരങ്കം അകത്തോട്ട് പോകുന്നത്. ഏകദേശം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏകദേശം ഇതിൻ്റെ അകത്തോട്ട് ഒരു 100 അകത്തോട്ട് പോയാൽ തന്നെ നമുക്ക് ശ്വാസം കിട്ടില്ല, വെട്ടം കിട്ടില്ല, വെട്ടമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. ആ ഒരു സമയത്തും അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു തുരങ്കമൊക്കെ ഉണ്ടാക്കി, അതുപോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഇവിടെയൊക്കെ ആക്കിയതും അന്ന് അവർക്കൊക്കെ ചെയ്തവർക്കൊക്കെ ഭയങ്കര വലിയൊരു ബിഗ് സല്യൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നേരെ രണ്ടാമത്തെ ലക്ഷ്യമായി കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് വന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനായ ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്, ഒരു 10-15 അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി നമുക്ക് കാണാം. പുന്നു നേരെ പണിയൊക്കെ തുടങ്ങി, അവൾക്ക് ആ സാധനം കിട്ടിയപ്പോൾ മുതൽ പിന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ആള് അടങ്ങിയിരുന്നുള്ളൂ. പുന്നു ഇപ്പം എന്തോ ചെയ്തേ? ഇപ്പം ഒന്നും ചെയ്തില്ലേ? ആണോ ക്ലാസ്സിനെ ചോദിച്ചേക്കണം. ഓക്കെ, ക്ലാസ്സിനെ ചോദിച്ചേക്കണം. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ അയ്യപ്പൻ കോവിലിലെ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വലിയ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോ കാര്യങ്ങളൊന്നുമില്ല. സോ എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അധികമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യമായത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാം. അപ്പം ഇതാണ് നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്ത് നല്ല രീതിയിൽ വെള്ളം കാണുമെന്നാണ്. പക്ഷേ അത്രയും വെള്ളമൊന്നുമില്ല. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുമ്പോഴത്തേക്കിന് ഇപ്പോൾ പയ്യെ ആടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുമ്പോഴത്തേക്കിന് ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗത്തെല്ലാം വെള്ളം വേണം. നല്ല വെള്ളം ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഇതിലേ പോകുമ്പോഴത്തേക്കിന് പേടിയും വരത്തുള്ളൂ. നല്ല പേടി വരും, കാരണം ഇതിപ്പോൾ ഇത്രയും വെള്ളം ഇല്ല. അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു പേടിയൊന്നും വരത്തില്ല. എന്നാലും ഇത് കണ്ടില്ലേ, നമ്മുടെ കണ്ണത്താ ദൂരത്താണ് ഇതേ ഈ കാണുന്ന സസ്പെൻഷൻ ബ്രിഡ്ജുള്ളത്. അപ്പോൾ നമ്മൾ കയറി 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 ഒറ്റ നടുക്ക് എത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ ഇവിടെ എല്ലാം മഴ സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം കയറി നിറയും. ആ നിറയുന്ന സമയത്ത്
യാത്ര ചെയ്യാനും കൂടി കാൽനടയായിട്ട് യാത്ര ചെയ്യാനും കൂടി ഉള്ള ഒരു ഒരു പാതയാണ് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയാൻ കഴിയുന്നത്. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും കാണാൻ പറ്റുന്ന ഒരു പാത കണ്ടില്ല. പക്ഷെ നല്ല രീതിയിൽ വെള്ളമായി കഴിഞ്ഞാൽ ആ പ്രദേശത്തൂടെ ഒന്ന് പോകാനൊന്നും പറ്റത്തില്ല. ആൾക്കാരെല്ലാം സഞ്ചരിക്കുന്നത് വള്ളത്തിൽ കൂടെ ഒക്കെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നടന്നു പോകുമ്പോൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടെയാണ് ആൾക്കാർ നടന്നു വരുന്നതും ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കിന് ഇതേ കാണാൻ വേണ്ടി പറ്റും ഒരു രണ്ട് വള്ളം അവിടെ ഉള്ളതുണ്ടോ. അതായത് ഈ ഒരു ഭാഗത്തും ഒരുപാട് പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അപ്പോൾ ആ ഒരു അമ്പലം ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് അങ്ങ് പോകണം. അങ്ങ് പോകുമ്പോഴാണ് ആ ഒരു അമ്പലം കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനും അല്ലാതെ തന്നെ ആൾക്കാർക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വള്ളത്തിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയൊക്കെ സാധിക്കുന്നതാണ്. അത്ര എത്തിയിട്ട് പോലുമില്ല, ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് നടുക്ക് പോലും എത്തിയിട്ടില്ല. എന്ത് ദൂരത്ത് കിടക്കുന്നതെന്നറിയാം. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു നടുക്ക് എത്തിയപ്പോഴത്തേക്കിന് ചെറിയ രീതിയിലുള്ള പേടിയുണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധനം കിടന്ന് ആടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഇതുവല്ല ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയത് പോയി കഴിഞ്ഞാൽ നേരെ താഴെ കിടക്കും. ഇത് കണ്ടില്ലേ താഴെ വെള്ളം കണ്ടോ, വെള്ളത്തിൻ്റെ ഫോണൊന്നും കയ്യിൽ നിന്ന് പോകരുത്. ഇതിങ്ങനെയാണ് വെള്ളം കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്കൊക്കെ വന്നപ്പോഴത്തേന് ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഈ ഒരു നിറച്ചും വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നൊരു പ്രദേശമാണ്. അങ്ങനെ കയറി കിടക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് വരുമ്പോഴത്തേക്കിനുള്ള ഒരു പേടി നമുക്കുണ്ടാകാം. നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറുമ്പോഴത്തേക്കിനെ കാണുന്ന ടൈപ്പുള്ളൊരു പേടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കണം. അപ്പം ഇതാണ് ഇത് കണ്ടില്ലേ, അവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത് പാസ് ചെയ്യുന്നൊക്കെ കണ്ടോ. ആ പാലത്തിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ എന്ത് പ്ലാസ്റ്റിക്കും മലിനങ്ങളൊക്കെയാണ് വന്ന് കൂടി കിടക്കുന്നത് കണ്ടോ. ഗോയ്സ്, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമുക്ക് ഈ ഒരു ഹാങ്കിംഗ് ബ്രിഡ്ജ് കയറാൻ വേണ്ടി സാധിച്ചു. അപ്പം ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തോട്ടൊക്കെ പോയിട്ട് അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ചൊരു റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. ഗോയ്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്ഥലത്ത് തന്നെ ഉള്ള നമ്മൾ ആരും കാണിക്കാത്തതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വേഗം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് എനേബിൾ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വേഗം വരുന്നത്.